ഹായ്, നമ്മളിവിടെ നോക്കുവാൻ പോകുന്നത് എയിംസ് ഓഫ് സൊല്യൂഷൻ്റെ ഓൺലൈൻ ലേണിംഗ് സിസ്റ്റമാണ്. 100 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്, ഗവൺമെൻറ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക്, അതേപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ട്യൂഷൻ സെൻറ്റേഴ്സ് തുടങ്ങി ഒട്ടനവധി 100 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് നമ്മൾ ഓൺലൈൻ ലേണിംഗ് സിസ്റ്റം നൽകിക്കഴിഞ്ഞു. 2 എയിംസ് ഓഫ് സൊല്യൂഷൻ ഇത് നൽകുന്നത്, അതായത് വെബ്സൈറ്റും ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന വെബ് ആപ്പും, 2 ആൻഡ്രോയിഡ് പ്യുവർ ആൻഡ്രോയിഡ് നേറ്റീവ് ആപ്പ്. വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് ആപ്പ് ഉപയോഗിച്ച് റെക്കോർഡഡ് ക്ലാസ്സസ്, എക്സാംസ്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസ്, ഒബ്ജക്റ്റീവ് എക്സാംസ്, PDF നോട്ട്സ്, അസൈൻമെൻറ്റ്സ്, സ്റ്റുഡൻസ് അഡ്മിഷൻ, സ്റ്റുഡൻസ് ലോഗിൻ, അതേപോലെ തന്നെ ടീച്ചേഴ്സ് ലോഗിൻ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഇതിൻ്റെ ഡെമോ നോക്കാം. ഇവിടെ സ്റ്റുഡൻസ് ലോഗിൻ സെക്ഷനിലേക്ക് ലോഗിൻ ചെയ്യാനായി ലോഗിൻ എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്നു. സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ OTP അവരുടെ ഫോണിലേക്ക് വരുന്നതും ആ OTP കറക്റ്റ് നൽകിയാൽ സ്റ്റുഡൻറ്റ് ലോഗിനിലേക്ക് ലോഗിൻ ആവുന്നതുമാണ്. എന്നാൽ OTP ആവശ്യമില്ല. ഇമെയിൽ അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രത്യേക കാര്യം ഇവിടെ എടുത്തു പറയേണ്ടുന്നത്, ഈ ഓൺലൈൻ ലേണിംഗ് സിസ്റ്റം വെബ് ആപ്ലിക്കേഷൻ കസ്റ്റമൈസബിൾ ആണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അവിൽ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഫ്യൂച്ചറിലും ഇത് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നു. ഒരു സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അവർ ജോയിൻ ചെയ്തേക്കുന്ന കോഴ്സുകളെല്ലാം തന്നെ വ്യൂ കോഴ്സസിൽ ഡിസ്പ്ലേ ചെയ്യുന്നതും, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് എക്സാംസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അറ്റൻഡ് ഒബ്ജക്റ്റീവ് എക്സാം എന്ന ഈ ഒരു സെക്ഷൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ PDF എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ വ്യൂ കോഴ്സ് എന്ന ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്തിരിക്കുന്ന കോഴ്സുകളെല്ലാം തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇവിടെ ഞാനൊരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണ്. ഇനി ആ കോഴ്സിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കും ആ സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സ് എല്ലാം ഇതേ രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വന്നതായി കാണാം. അതിലെ ഓരോ ചാപ്റ്ററിൻ്റെ PDF നോട്ട്സ് ആണ് സ്റ്റുഡൻസിന് പഠിക്കേണ്ടതെങ്കിൽ ഇവിടെ കാണുന്ന PDF നോട്ട്സ് എന്ന ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്താൽ മതി. അതല്ല, വീഡിയോ ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്, റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ക്ലാസ്സിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഇവിടെ വ്യൂ ലെക്ചേഴ്സ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അവർക്ക് വീഡിയോ ക്ലാസ്സിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതാ ഈ ഒരു വീഡിയോ ഇത് റെക്കോർഡഡ് ക്ലാസ്സാണ്. ഇത് ഈ ഒരു വീഡിയോ സ്ട്രീമിങ്ങിൻ്റെ പ്രത്യേകത, ഇത് വളരെ വേഗത്തിൽ സ്ട്രീം ചെയ്യുന്നു, ഡേറ്റ വളരെ ലെസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സ്ട്രീം ചെയ്യുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്ട്രീമിങ്ങിൽ തന്നെ അതിൻ്റെ സ്പീഡ് കൺട്രോൾ ഇവിടെ സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റി, വീഡിയോയുടെ ക്വാളിറ്റി കുറച്ചും കൂടെ ക്വാളിറ്റി കുറഞ്ഞ് ഡേറ്റ ലെസ്സായിട്ട് കാണുന്നുവെങ്കിൽ ഇവിടെ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് തുടങ്ങിയവ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഒബ്ജക്റ്റീവ് എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ അതിനായി മറ്റൊരു ക്ലയൻറ്റിൻ്റെ പോർട്ടൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുന്നു. ഒരു ഒബ്ജക്റ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഇതാ ഇതേ രീതിയിലാണ് ഒബ്ജക്റ്റീവ് എക്സാംസ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സിന് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിവ്യൂസ് ടീച്ചേഴ്സിന് അറിയാൻ പറ്റും, സ്റ്റുഡൻസിന് അതിൻ്റെ മാർക്ക് അറിയാൻ പറ്റും. അതിന് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും റീഎൻറ്റർ ചെയ്യണമെങ്കിൽ സ്റ്റുഡൻസിന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ നമ്പർ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ആ ക്വസ്റ്റ്യൻ റീ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ഡിസ്പ്ലേ ചെയ്ത് അതേപോലെ തന്നെ എക്സാമിൻ്റെ റിവ്യൂസ് സ്റ്റുഡൻറ്റിന് അവിടെ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിൻ്റെ റിവ്യൂവിൽ ഓരോ ക്വസ്റ്റ്യനും സൊല്യൂഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആയിട്ടോ PDF ആയിട്ടോ സ്റ്റുഡൻസിന് ഇവിടെ കാണുവാൻ സാധിക്കുന്നതുമാണ്. ഇതേപോലെ തന്നെ PDF അസൈൻമെൻറ്റ്സ് തുടങ്ങി കാണാം. ഈ കൺട്രോൾസ് എല്ലാം തന്നെ മെയിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് അഡ്മിൻ ആണ്. അതായത് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുന്നതും സ്റ്റുഡൻസ് ഓൺലൈൻ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കോഴ്സിലേക്ക് കൊണ്ടുവരുന്നതും, അതല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റുഡൻസ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവരെ പോർട്ടലിലേക്ക് ഈ ഒരു ലേണിംഗ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുന്നതിനായിട്ട് അഡ്മിൻ സൈഡിലാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു അഡ്മിൻ ലോഗിൻ നോക്കാം. 3 ആണ് നമ്മൾ ഈ ഒരു ലേണിംഗ് സിസ്റ്റത്തിൽ നൽകുന്നത്, അതായത് അഡ്മിൻ ലോഗിൻ, സ്റ്റുഡൻറ് ലോഗിൻ, ടീച്ചർ ലോഗിൻ. ഇവിടെ അഡ്മിൻ ലോഗിൻ ചെയ്യുകയാണ്.
നമ്മൾ നൽകുന്ന ഈ ഒരു ലേണിംഗ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു പ്രത്യേകത വളരെ ഈസി ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ് എന്നുള്ളതാണ്. മറ്റുള്ള ലേണിംഗ് സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ഒന്നും നൽകുന്നില്ല, സിമ്പിൾ ഇൻ്റർഫേസ് ആണ്. അതായത് അഡ്മിൻ ഒരു കോഡ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് കോഡ്സ്, ഇവിടെ ഒരു കോഡ്സ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ കോഡ്സിലേക്ക് സബ്ജക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് സബ്ജക്റ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഓരോ കോഴ്സിലേക്കും സബ്ജക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനായിട്ട് സ്റ്റുഡൻറ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആഡ് സ്റ്റുഡൻറ് എന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിനെ ഇതേ രീതിയിൽ സിമ്പിളായിട്ട് തന്നെ ഓരോ കോഴ്സിലേക്കും ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ടീച്ചേഴ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിന്നും ടീച്ചേഴ്സിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ വെബ്സൈറ്റ് കണ്ടതിന് ശേഷം ആ വെബ്സൈറ്റിൽ ഡയറക്റ്റ് വരുന്ന എൻക്വയറീസ് അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് അഡ്മിഷൻസ് കാണുമെങ്കിൽ വ്യൂ ഓൺലൈൻ ആപ്ലിക്കൻസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ലൈവ് ക്ലാസ് ആഡ് ചെയ്യുന്നതിനായിട്ട് ആഡ് ലൈവ് ക്ലാസ്. ലൈവ് ക്ലാസ് നമ്മൾ ഈ ഒരു പോർട്ടലിലൂടെ നൽകുന്നത് ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂമോ ആണ്. ഒരു വെബ്സൈറ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു പോർട്ടൽ നൽകുന്നത്. ആ അതായത് ന്യൂസ് സെക്ഷൻ, ടോപ്പേ സെക്ഷൻ തുടങ്ങി അഡ്മിന് തന്നെ കണ്ടന്റ് ഇതേ രീതിയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി അഡ്മിൻ പാനലിൽ തന്നെ ആഡ് ന്യൂസ് കാറ്റഗറി, ആഡ് ന്യൂസ് ഗാലറി തുടങ്ങിയ ഓപ്ഷൻസ് ഇവിടെ കാണുവാൻ സാധിക്കും. ഒരു ടീച്ചർ ലോഗിനിലാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ, അഡ്മിൻ ക്രിയേറ്റ് ചെയ്ത് നൽകിയ ഒരു ടീച്ചർ ലോഗിനിലാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിൽ ടീച്ചേഴ്സിന് വീഡിയോ ക്ലാസ്സസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതിന് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള, ഡെമോ ക്ലാസ്സസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തുടങ്ങിയവ ടീച്ചേഴ്സിന് നൽകുന്നതാണ്. ടീച്ചേഴ്സിന് വളരെ വേഗത്തിൽ തന്നെ ഈ കണ്ടന്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായി ഒരു ലെക്ചർ ക്ലാസ് ആഡ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ അഡ്മിൻ ക്രിയേറ്റ് ചെയ്ത കോഴ്സ് സെലക്ട് ചെയ്യുക, സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാപ്റ്റർ നമ്പർ സെലക്ട് ചെയ്യുക, അതിനുശേഷം വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ PDF നോട്ട്സും അസൈൻമെൻറ്സും എല്ലാം വളരെ വേഗത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ചെയ്തിരിക്കുന്ന ഈ വെബ് ആപ്ലിക്കേഷൻസ് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും ഇൻസ്റ്റാൾ ചെയ്ത് സ്റ്റുഡൻസിന് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ്.